എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സാധാരണ നമ്മൾ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇരുന്നിട്ടുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്യാറ്, റൂമിനുള്ളിൽ ഇരുന്നിട്ടുള്ളത്. അപ്പം ഞാനെന്ന് വിചാരിച്ചു ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാം, നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. കാരണം ചിലക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും. ഞാനിങ്ങനെ എന്നെ മുഖം മാത്രം കണ്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് സംസാരിക്കുന്നത് കേട്ടിട്ട് ബോറടിക്കും. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഇത് നിക്ക് ഹാൻഡ്ലിംഗ് റിസർവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് നോർത്ത് ബ്രിസ്ബെയിനിലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ലേക്ക്, ചെറിയൊരു ലേക്ക് ഉണ്ട്. അപ്പം അതിനകത്ത് കുറേ ബോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ അതിന് ചുറ്റും ഇങ്ങനെ ഇതൊരു ആക്ച്വലി റോഡാണ്. റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു റിസർവ് പോലെ പണിതിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബക്ക് ചെയ്യാൻ, ഇരിക്കാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ജോലിയില്ലാത്ത ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാരുതി സ്വിഫ്റ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. സോ യാ, ഇത് എൻ്റെ ഒരു ലോക്കൽ ഓട്ടങ്ങൾക്കുള്ളൊരു വണ്ടിയാണ്. അപ്പം നമുക്കിവിടെ സ്വിഫ്റ്റ് കിട്ടും. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ്, ഞാൻ ബ്രിസ്ബെയിനിലേക്ക് മൂവ് ചെയ്ത സമയത്ത് ഞാൻ വാങ്ങിയ വണ്ടിയാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇവിടെ ലോക്കൽ ഓട്ടങ്ങൾക്കും ഇവിടെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി ഇത് യൂസ് ചെയ്യും. എനിക്കൊരു വലിയ വണ്ടി ഇവിടെ ഉണ്ട്, ഒരു കിയ കാണുകയുണ്ട്. സോ യാ, ഇതാണ് എൻ്റെ വണ്ടി. അപ്പോൾ ഞാനിവിടെ വണ്ടിയൊക്കെ നിർത്തി. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആളുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ റിസർവ് അല്ലെങ്കിൽ ഒരു പാർക്ക് എന്നൊക്കെ പറയാം. ഇതെന്ന് വെച്ചാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇതിനുള്ളിൽ ഈ കുറേ പക്ഷികളും മറ്റേ അങ്ങനെ മുട്ടയിടുകയും അല്ലെങ്കിൽ കുറേ മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പേരവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് എനിക്ക് വർക്കില്ലാത്ത ദിവസമാണ്, പക്ഷേ സാധാരണ ഒരു വർക്കിംഗ് ഡേ ആണ്. ഇത് ഫ്രൈഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു പാർക്കുകളിലോ ഇവിടെ ഇഷ്ടംപോലെ വിസ്താരമുള്ള ഏരിയ ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കുകളും അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ചോദിക്കും. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയൂ. നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണിച്ചാലും അതിനകത്ത് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ നിക്ക് ഹാൻഡ്ലിംഗ് റിസർവ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവ് മാത്രം ദൂരത്തിലുള്ള സ്ഥലമാണ് കേട്ടോ. യാ, ഇതാണ്. ഇന്ന് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് വെയിലുള്ളൊരു ദിവസമായിരിക്കുന്നു, പക്ഷേ ഇന്ന് മഴ ദിവസമാണ്. സോ അതുകൊണ്ട് എന്താ പറയുക, വലിയ ഒരു തെളിച്ചമുള്ള വിഷ്വൽസ് ഒന്നും ആയിരിക്കില്ല. അവിടെ ഒരാൾ അഡ്വഞ്ചർ ഒരു ബോട്ടിൻ്റെ പുറകിൽ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. യാ, സോ ഇതാണ് ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ഓസ്ട്രേലിയയിൽ പി ആർ എടുത്തു വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നുള്ളത്. അപ്പം അതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഓസ്ട്രേലിയയിൽ പലരും ഇമ്മിഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്, പി ആർ എടുത്ത് വരുന്നുണ്ട്, അങ്ങനെയുള്ള പല പരിപാടികളൊക്കെ ആയിട്ട് ഓസ്ട്രേലിയ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പി ആർ എടുത്ത് ഓസ്ട്രേലിയയ്ക്ക് വരാൻ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി എന്തായാലും കിട്ടും, കിട്ടാതെയൊന്നുമില്ല, ഡെഫിനറ്റ്ലി കിട്ടും. നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും ഒക്കെ ജോലികൾ ഇവിടെ കിട്ടാൻ നല്ല സാധ്യതകളുണ്ട്. സോ പി ആർ എടുത്ത് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എംപ്ലോയറിൻ്റെ സപ്പോർട്ടൊന്നും വേണ്ട. പി ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് വിസ നിങ്ങൾക്ക് നിങ്ങളുടേതായ റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു സിറ്റിസണിന് കിട്ടുന്ന എല്ലാ റൈറ്റും കിട്ടും, എക്സെപ്റ്റ് വോട്ടിങ്ങും. പിന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ ഫുൾ ഫണ്ടിങ് അല്ലെങ്കിൽ ഫീ ഹെൽപ്പ് പോലുള്ള ലോണുകൾക്കൊന്നും അല്ലാതെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ റൈറ്റ്സും ഒരു സിറ്റിസൺ. നമ്മളിപ്പോൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ വേറെ വിസയുടെ കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് ഒരു പെർമനൻ്റ് റെസിഡൻ്റിൻ്റെ കാര്യം. നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഇവിടെ വേറെ വിസയുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പി ആർ എടുത്ത് ഓസ്ട്രേലിയ വരാൻ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വരിക, ഇവിടെ ജോലി അന്വേഷിക്കുക, അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് പി ആർ അപ്രൂവായി, പി ആർ വിസ നിങ്ങൾക്ക് കിട്ടി, ഓവർസീസ് ഇരുന്നു കൊണ്ട് തന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പല എംപ്ലോയേഴ്സും നിങ്ങളെ ജോലിക്ക് വേണ്ടി കൺസിഡർ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പി ആർ എടുത്ത് ഇവിടെ വരുന്ന ആളുകൾക്ക് ജോലി കിട്ടാൻ വലിയൊരു പാട്, വലിയൊരു ബുദ്ധിമുട്ട്, അങ്ങനെയൊരു സംഭവമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പി ആർ എടുത്ത് വരുന്നവർ ധൈര്യമായിട്ട് വരിക. ഓക്കെ, പി ആർ വിസ ആക്ച്വലി വേർത്ത് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇവിടെ സെറ്റിൽ ചെയ്യാനും, ഇപ്പോൾ സ്റ്റുഡൻ്റുമായിട്ട് വരുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്ന് അവർക്ക്
റൈറ്റ്സ് കുറവാണ്. അപ്പം ആ വർക്ക് വിസയുടെ കൺസ്ട്രെയിൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുണ്ട്. പക്ഷേ പി ആർ വിസയിൽ വരുന്ന ആളുകൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇവിടെ ഇപ്പം നിങ്ങളുടെ സ്കില്ല്, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ജോലി തൽക്കാലം കിട്ടുന്നില്ല, ഇവിടെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസോ ഒക്കെ ഡൊമസ്റ്റിക് സ്റ്റുഡൻറ്റിൻ്റെ ചിലവിൽ വളരെ കുറഞ്ഞ ചിലവിൽ ജോലി ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഒരു ഇനീഷ്യലി ഒരു സെറ്റപ്പ് പോലെ നിങ്ങൾക്ക് ചെറിയൊരു ജോലി സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് ഉയർന്ന് വേറൊരു വലിയ ജോലിയിലേക്ക് മാറാം. അങ്ങനെയൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട് ഇവിടെ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരിക്കലും പി ആർ വിസയിൽ ഇവിടെ വന്നിട്ട് ജോലി കിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഗൗനിക്കേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി പി ആർ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുക, നിങ്ങൾക്ക് വർത്ത് ആയിട്ടുള്ള ജോലി കിട്ടും. പിന്നെ ഇതിനകത്തൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ട്. നമ്മളിപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുമ്പം അതിൻ്റേതായ ഒരു സമയം നമ്മൾ കൊടുക്കണം. ലൈക്ക് നമ്മളിപ്പം ലൈക്ക് ഡേ വൺ, ഫ്രം ഡേ വൺ നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു, പിറ്റേ ദിവസം മുതൽ ഞാനൊരു ഫുള്ളി പ്രൊഫഷണൽ ജോലിയിലേക്ക് കയറാം എന്ന് വിചാരത്തിൽ വരരുത്. നമ്മളെപ്പോഴും നമ്മളൊരു വേറൊരു രാജ്യത്തുനിന്ന് ഒരു വലിയ റീലൊക്കേഷനാണിത്. മഴ പെയ്തു തുടങ്ങി, അടിപൊളി. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ ഇറങ്ങിയതാണ്, അത് പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം മഴ പെയ്തതുകൊണ്ട് ഇനിയോ നമുക്ക് കുറച്ച് മഴ നനഞ്ഞിട്ടാണെങ്കിൽ കാര്യങ്ങൾ പറയാം. അപ്പം പി ആർ വിസ എടുത്ത് ഇവിടെ വരുമ്പം നിങ്ങൾ അതിനുള്ള ടൈം എന്തായാലും കൊടുക്കുക. നിങ്ങളിപ്പം ഇവിടെ വന്ന് ഡേ വൺ പ്രൊഫഷണൽ ജോലിയിലേക്ക് കയറാം എന്ന് വിചാരിക്കരുത്. പറ്റും. ഇപ്പം നേഴ്സസ് ആണെങ്കിൽ, ഫിസിയോസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഐ ടിയിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ശരിക്കും നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടി വരാവുന്നേ ഉള്ളൂ. സോ അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സും കൂടെ നിങ്ങൾ ഇതിനെപ്പറ്റി നോക്കുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി പി ആർ വിസ കിട്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും അതിനെ അമാന്തിച്ച് നിൽക്കരുത്. ഡെഫിനറ്റ്ലി വർത്താണ്. നല്ല മഴയായിട്ടോ. യാ, പി ആർ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്ത് വിസയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ ഫേസ് കടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ലൈഫ് ഭയങ്കര സ്മൂത്താണ്. നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു രാജ്യത്ത് വർക്ക് വിസയിൽ നിൽക്കുന്ന ആളുകളോ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പം ഒരുപാട് സേഫ്റ്റി, സെക്യൂരിറ്റി, ഒരുപാട് എന്താ ലൈക്ക് ആനുകൂല്യങ്ങളും ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു വിസയാണ് പി ആർ വിസ. പിന്നെ നിങ്ങളിവിടെ ഡയറക്റ്റ് ഇമിഗ്രേറ്റ് വരുന്ന ഒരാൾക്ക് ഓസ്ട്രേലിയയിൽ 4 കൊല്ലം കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടും. സോ അതിനുശേഷം നമുക്ക് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ടാണ് ഓസ്ട്രേലിയയുടെ. അപ്പം വേറൊരു കാര്യം കൂടെയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഓസ്ട്രേലിയ ചിലപ്പം ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പം നാച്ചുറൽ ബ്യൂട്ടിയുടെ കാര്യത്തിൽ ഇതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ ഓസ്ട്രേലിയ. സോ ഓസ്ട്രേലിയ നാച്ചുറൽ ബ്യൂട്ടിയുടെ കാര്യത്തിൽ ചിലപ്പം ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ റെസിഡൻറ്റ് വിസ കിട്ടി വർക്കൗട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് നമ്മൾക്കിപ്പം ഓസ്ട്രേലിയയിൽ ഇപ്പം നിങ്ങൾക്ക് റെസിഡൻസി ഉണ്ട്, പി ആർ ഉള്ള ഒരാൾ ന്യൂസിലൻഡിൽ ജസ്റ്റ് ഫ്ലൈറ്റ് എടുത്ത് പോയി ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റെസിഡൻസി കിട്ടും, ഓട്ടോമാറ്റിക്കലി എയർപോർട്ടിൽ നിന്ന് ഗ്രാൻഡ് ചെയ്യും. സോ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ടത് ഇതൊരു പി ആർ വിസയെ നിങ്ങളൊരു എന്താ പറയുക ഒരു ജോലി അങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് കാണാം, ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ വരുന്നവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, ഇപ്പം നമ്മൾ ഇപ്പം ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് പി ആർ എടുക്കണം, ഓസ്ട്രേലിയയ്ക്ക് പോകണം, ഞാൻ ഡേ വൺ മുതൽ ഞാൻ പ്രൊഫഷണൽ ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് ആക്ച്വലി ഡിസപ്പോയിൻമെൻറ്റ് വരുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പി ആർ വിസ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പി ആർ വരാൻ പി ആറിൽ വരാൻ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട്, നിങ്ങളത് പി ആർ കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു പി ആർ കിട്ടിക്കഴിഞ്ഞാൽ ഡേ വൺ മുതൽ ഇവിടെ ജോലിക്ക് അന്വേഷിച്ച് തുടങ്ങാം. നിങ്ങൾ പറ്റുന്നതും മാക്സിമം ഇവിടെ എത്തുന്നതിന് മുന്നേ ജോലി കിട്ടാൻ നോക്കുക. അഥവാ അതിന് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ വന്നിട്ടൊരു ട്രാൻസ്ലേഷൻ ഫേസ് അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൊടുക്കും. സമയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻ്റ് വരില്ല. ചിലപ്പം നിങ്ങൾക്ക് ആദ്യം ഇനീഷ്യലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഹൈ പ്രൊഫൈൽ ജോലി ആയിരിക്കും കിട്ടുക. മേ ബി യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ആസ് എ ജൂനിയർ ഓർ എ എൻട്രി ലെവൽ പൊസിഷൻ. പക്ഷേ എങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, അതായത് നിങ്ങളിപ്പോൾ ഒരു ലോങ് റണ്ണിൽ അത് വർത്തായിരിക്കും. അതാണ് കാര്യം. ലോങ് റൺ നോക്കാതെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ മാത്രം നോക്കുന്നവർക്കാണ് ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എപ്പോഴും തന്നെ ഉണ്ടാവാറ്. സോ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് നോക്കുക. ഇപ്പം നിങ്ങൾ പി ആർ എടുത്ത് ഇവിടെ വരികയാണെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഞാൻ പറയാം ഒരു 1 or 2 years കഴിയുമ്പോൾ, 1 year നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രഗിളൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ താങ്ക് മീ ഓർ യു വിൽ യുനോ സ്റ്റാർട്ട് എൻജോയിങ് ലൈഫ്. അതാണ് കാര്യം. അപ്പം ഞാനും അടക്കം ഇവിടെ വന്ന് ഇങ്ങനെ കുടിയേറി വന്ന എല്ലാവർക്കും ഉള്ള ഒരു അനുഭവം ഇത് തന്നെയാണ്. സോ ഇനീഷ്യൽ ഫേസിൽ നമുക്ക് കുറച്ച് സ്ട്രഗിളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയതുകൊണ്ട് എനിക്ക് അത്ര വലിയ സ്ട്രഗിൾ ഉണ്ടായെന്ന് ഞാൻ പറയില്ല. പക്ഷേ എങ്കിലും ഇവിടെ വന്ന് ചിലപ്പം എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി, നമ്മൾ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു ഓക്കെ ചെല്ലുന്നു കുറേ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു രീതിയിലായിരിക്കും ചിലർ ചിന്തിക്കുക. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പം
ചിലപ്പം ചെറിയ ആദ്യം ഇനീഷ്യൽ ഫേസിൽ നമുക്ക് ഈ വിചാരിക്കുന്ന പോലെ ഞങ്ങളുടെ സേവിങ്സ് ഉണ്ടായിരുന്ന പറ്റിയതില്ല. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു ബഫർ എമൗണ്ടും കൂടെ നമ്മുടെ കയ്യിൽ കാണും. എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി വെൽ പ്ലാൻഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഒന്നുമില്ല. നമ്മളിപ്പം വരവിനേക്കാൾ കൂടുതൽ ചിലവ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും നീക്കിയിരിക്കാതെ നമുക്കൊരു എമർജൻസി വന്നാലോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനോ നമുക്കൊരു ബഫർ ഉണ്ടാക്കാതെ ഫിനാൻഷ്യൽ ബഫർ ഉണ്ടാക്കാതെ ഒരു രക്ഷയില്ല. നമുക്ക് ആവശ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട്, നമുക്ക് പൈസ എത്ര വേണം കിട്ടുക സ്പെൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കതിനെ കുറച്ചൊരു എന്താ പറയുക ബുദ്ധിപൂർവമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏജ് ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കുറച്ചൊക്കെ ഒരു സേവിങ്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റും, കാൽക്കുലേറ്റഡ് റിസ്കുകൾ എടുക്കാം. റിസ്കുകൾ എപ്പോഴും കാൽക്കുലേറ്റഡ് ആയിരിക്കണം. നമുക്ക് എത്രമാത്രം നമുക്കിതിനെ എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ PR ഇവിടെ വരുമ്പം ജോലി കിട്ടുന്നതിനെ പറ്റി ഒരുപാട് വെറി ചെയ്യരുത്. നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയിട്ട് കൂടുതൽ എടുക്കുക. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ലൈക്ക് പിന്നീട് ഇൻ ലോങ് റൺ പ്രൊഫഷണലി നല്ലൊരു സംഭവമായിരിക്കും. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കുന്നു. ഇതുപോലെ ഇങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.